നമസ്കാരം. കൃഷി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പച്ചമുളക് കൃഷിയെക്കുറിച്ചാണ് നമ്മളിന്ന് ഇന്നിവിടെ പറയാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പച്ചമുളക് വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റും. ചാക്കിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ നമുക്ക് മണ്ണും മണലും ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം ഇതൊക്കെ മിക്സ് ചെയ്ത് ഒരേ അനുപാതത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് പച്ചമുളക് ഇതായി നടാവുന്നതാണ്. പച്ചമുളക് കൃഷി ചെയ്യുമ്പോൾ വിത്ത് നമുക്ക് ഒന്നെങ്കിൽ കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെ ഫെർട്ടിലൈസറൊക്കെ വിൽക്കുന്ന കടയിൽ നിന്നോ വാങ്ങിച്ച് നമുക്ക് മുളപ്പിച്ചെടുക്കാവുന്നതാണ്. വിത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവരുന്ന മുളക് തന്നെ നല്ലൊരു മുളക് നോക്കിയെടുത്ത് അത് നമുക്ക് പാകി മുളപ്പിച്ചെടുക്കാം. ഒരു മാസം പ്രായമായ തൈകളാണ് പറിച്ച് നടേണ്ടത്. പറിച്ച് നടുമ്പോൾ സ്യൂഡോമോണസ് ലൈനിൽ അതിൻ്റെ വേര് മുക്കി വെച്ച് ഒരു അരമണിക്കൂർ വേര് മുക്കി വെച്ച് നമുക്ക് പറിച്ച് നടാവുന്നതാണ്. വിത്ത് മുളപ്പിക്കുമ്പോഴും നമുക്കൊരു അരമണിക്കൂർ വിത്ത് സ്യൂഡോമോണസ് ലൈനിൽ ഇട്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. കീടബാധ ഇതുപോലുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ചെടികളെ സംരക്ഷിക്കാവുന്നതാണ്. മെയ് മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിലാണ് നമുക്ക് മുളക് തൈ നടാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. ആ സമയങ്ങളിൽ തന്നെ മുളക് കൃഷി ചെയ്യാൻ നോക്കുക. മാക്സിമം ഒരുപാട് വെറൈറ്റീസ് വിത്തുകൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കൃഷി ഇത് മുളക് കൃഷിയിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇല മുരടിപ്പാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേപ്പിൻ്റെ എണ്ണ ഒരു ലിറ്ററിന് ഒരു 5 ml വീതം ഒഴിച്ച് അത് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വേപ്പെണ്ണ കിട്ടില്ലെന്നില്ലെങ്കിൽ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. പച്ചമുളകിന് വളമായി നമുക്ക് കടലപ്പിണ്ണാക്ക് ചാണകത്തിൽ പൊളിപ്പിച്ചത് നേർപ്പിച്ച് ഒരു 1 ലിറ്ററിന് 10 ലിറ്റർ വെള്ളം എന്ന അനുപാതത്തിൽ നമുക്ക് ആഴ്ചയിലൊരിക്കൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തണ്ടോട് ചേർന്ന് ഒഴിച്ചു കൊടുക്കാതിരിക്കുക. പിന്നെ നല്ല വെയിലുള്ള സ്ഥലം തന്നെ കൃഷിക്ക് ഉപയോഗിക്കുക. പച്ചമുളകിന് നല്ല വെയിലായിരിക്കണം. നല്ല വെയിലുണ്ടെങ്കിൽ നന്നായി കായ്ക്കും. പിന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ചോട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ സ്യൂഡോമോണസ് ലായനി നമുക്ക് 20 ഗ്രാം 1 ലിറ്ററിന് വെള്ളത്തിന് എന്ന രീതിയിൽ നമുക്ക് കലക്കി ചോട്ടിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ബാക്ടീരിയ പോലുള്ള രോഗങ്ങളത് പ്രതിരോധിക്കുന്നതായിരിക്കും. ചാരം പിന്നെ മീൻ കഴുകിയ വെള്ളം ഇവയൊക്കെ നമുക്ക് പച്ചമുളകിന് വളമായി ഉപയോഗിക്കാവുന്നതാണ്. മീൻ കഴുകിയ വെള്ളമൊക്കെ നമുക്ക് ചോട്ടിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായി വളരും. നന്നായി കായ്പിടുത്തവും ഉണ്ടാവുന്നതാണ്. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന നല്ലൊരു ശതമാനം പച്ചക്കറികളും കീടനാശിനികൾ അടിച്ചതാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. നിങ്ങളുള്ള ഓരോരുത്തരെയും സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ മുമ്പോട്ട് പോകാനുള്ള ഒരേ ഒരു വഴി. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്. അപ്പോൾ അതിന് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.